ഹായ്, സോഷ്യൽ മീഡിയകളുടെ കാലത്താണല്ലേ നാം ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നായി. എന്നാൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടാലോ? മറ്റുള്ളവർ ഇത് ചൂഷണം ചെയ്ത് അശ്ലീല മെസ്സേജുകൾ അയക്കുക, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ മാറുക, എങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാലോ? ഈ അടുത്ത കാലത്തായി ഒരുപാട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം കേരള പോലീസ് സൈബർ ഡ്രോമിൻ്റെ പേജിൽ വന്ന മെസ്സേജാണിത്. ഈ അടുത്ത സമയങ്ങളിൽ വ്യാപകമായി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഉപഭോക്താക്കൾ തങ്ങളുടെ അക്കൗണ്ടുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന് ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യേണ്ടതാണ്. വാട്സപ്പ് ഉപഭോക്താക്കൾ ടു ഫാക്ടർ ഒതൻറ്റിക്കേഷനായി സെക്യൂരിറ്റി പിൻ നമ്പർ ചേർക്കേണ്ടതും സ്വന്തം ഇമെയിൽ ഐ ഡി വാട്സപ്പിൽ ആഡ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അതായത് ഹാക്ക് ചെയ്യപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെക്യൂരിറ്റി അഥവാ ഒരു പ്രിക്കോഷൻ എടുക്കുന്നതാണ് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പിൻ വെച്ചിട്ടായിരിക്കും നമ്മളുടെ വാട്സപ്പിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പ്രധാനപ്പെട്ട ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ പിൻ നമ്പർ ചോദിക്കും. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താലേ നമ്മളുടെ വാട്സപ്പിലെ പല കാര്യങ്ങളും നടക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മളുടെ വാട്സപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിൽ സെറ്റിങ്സ് എടുത്ത് അക്കൗണ്ട് എന്ന ഓപ്ഷൻ എടുക്കുക. അക്കൗണ്ടിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ എനേബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു 6 ഡിജിറ്റ് പിൻ ഏതാണോ ആ പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കൺഫേം ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഇമെയിൽ ഐ ഡിയും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതും കൺഫേം ചെയ്യാൻ ചോദിക്കും. രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കൺഫേം ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. സേവ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനേബിൾ എന്നൊരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ എനേബിൾ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. അപ്പോൾ ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനെ പറ്റി അറിയാത്തവരെല്ലാവരും ഇത് ചെയ്യുക. പലർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും അറിയാത്തവരായിട്ട് പലരുമുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.